എഴുതിയ പുസ്തകം വിറ്റഴിക്കാനും തുക സമാഹരിക്കാനും എഴുത്തുകാരും പ്രസാധകരും പല മാർഗങ്ങളും തേടുമ്പോൾ പ്രഭാകരൻ മഹാദേവഗ്രാമം എന്ന കഥാകാരൻ തന്റെ കഥാസമാഹാരം വില പറയാതെയാണ് നൽകുന്നത്. എന്നാൽ പുസ്തകമെടുക്കുന്നവർ അതിനടുത്തുള്ള പെട്ടിയിൽ സംഭാവന നിക്ഷേപിച്ചാൽ അത് പൂർണ്ണമായി നാട്ടിലുള്ള ചികിത്സാ സഹായ കമ്മിറ്റിക്ക് നൽകുവാനാണ് പ്രഭാകരന്റെ തീരുമാനം. സാഹിത്യരംഗത്ത് ഒരു പതിറ്റാണ്ടായി തുടരുന്ന പ്രഭാകരൻ കവിതയിലൂടെ തുടങ്ങി കഥയെഴുത്തിൽ സജീവമായിട്ടുണ്ട്. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസറായ പ്രഭാകരന്റെ 12 കഥകൾ ഉൾപ്പെടുന്ന വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് എന്ന കഥാസമാഹാരം പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിൽ നടന്ന ചടങ്ങിൽ പ്രകാശിതമായി. കർണാടകത്തിലെ മംഗളൂരുവിൽ നിന്ന് കേരളത്തിലൂടെ തമിഴ്നാട്ടിലേക്ക് പതിറ്റാണ്ടുകളായി പോകുന്ന വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ഇന്ന് ഉത്തരേന്ത്യൻ ട്രെയിൻ യാത്രാ ശൈലിയിലേക്ക് മാറിയ പുതിയ കാലത്തെയും പഴയ അനുഭവങ്ങളെയും ഓർത്തെടുക്കുന്ന കഥയാണ് വെസ്റ്റ് കോസ്റ്റ്. 3 സംസ്ഥാനങ്ങളുടെ അറ്റുപോകാത്ത കണ്ണി എന്ന കാഴ്ചപ്പാട് ഇന്ന് ഈ ട്രെയിൻ യാത്രക്കിടെ മാറിയതായി കഥയിലുടനീളം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മഹാദേവ ഗ്രാമത്തിൽ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് കഥാസമാഹാരത്തിന്റെ പ്രകാശന ചടങ്ങ് വൻ ജനാവലിയെ സാക്ഷി നിർത്തി പ്രമുഖ നിരൂപകനും കേരള സാഹിത്യ അക്കാദമി അംഗവുമായ ഇ പി രാജഗോപാലൻ എതിർദിശാപത്ര അധിപർ പി കെ സുരേഷ് കുമാറിന് നൽകി നിർവഹിച്ചു. വളരെ എളിയ പക്ഷെ നമുക്ക് അത്യാവശ്യമായ ഒന്നാണ് കഥ, അതേപോലെ നമുക്ക് അത്യാവശ്യമായ ഒന്നാണ് കോർക്കുമുണ്ട്, എസൻഷ്യൽ കമോഡിറ്റി എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭാഷയിൽ അത്യന്തം ലളിതമായ ആത്മാർത്ഥമായിട്ടുള്ള ഈ സുരേഷും ഞാനൊക്കെ സംസാരിക്കുക, ഞങ്ങൾ പരിചയപ്പെട്ട ആദ്യ ഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം സാഹിത്യത്തിന് അടിസ്ഥാനപരമായ ഗുണമെന്ത്. ടി എ രാജീവൻ, ഡോക്ടർ കെ വി വിനോദ് കുമാർ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ, നഗരസഭാ കൌൺസിലർ കെ കുമാർ, കെ അനിത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.